നമസ്തേ. എല്ലാവരും ഉറക്കെ നമസ്തേ പറയൂ. എല്ലാവരും പറയൂ ഉറക്കെ നമസ്തേ. അപ്പോ ഇന്നിപ്പോ നമ്മള് ഇതുവരെ പഠിച്ചിരുന്ന പക്ഷികളുടെ പാഠല്ലേ? അപ്പൊ നമ്മള് പക്ഷികളുടെ പാഠത്തില് കുറച്ച് കാര്യങ്ങൾ കൂടിയും പഠിക്കുകയാണ്. നിങ്ങളുടെ വീടിന്റെ അടുത്ത് വരുന്ന പക്ഷികളൊക്കെ നിരീക്ഷിച്ചിട്ട് എനിക്ക് പറഞ്ഞുതരാൻ പറഞ്ഞു. ആകെ മൂന്ന് നാല് കുട്ടികളാട്ടോ പറഞ്ഞു തന്നിട്ടുള്ളത്, ബാക്കി ആരും പറഞ്ഞു തന്നിട്ടില്ല. നിങ്ങളുടെ വീടിന്റെ അവിടെ ഒന്നും പക്ഷികൾ വരുന്നില്ലേ? എന്താ ആരും നിരീക്ഷിച്ചിട്ട് പറഞ്ഞു തരാത്തത്? എല്ലാവരും ഇന്ന് തന്നെ ഒന്നുകൂടെ നോക്കിയിട്ട് പറഞ്ഞു തരാത്ത ആളുകളൊക്കെ എനിക്കത് പറഞ്ഞു തരണം കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഈ പക്ഷികളുടെ ഒരു കടങ്കഥ ചോദിക്കട്ടെ ഞാന്. നിങ്ങൾ എല്ലാവരും റെഡിയാണോ? ഉത്തരം എല്ലാവരും പറയണം. ഞാൻ ചോദിക്കുകയാണേ. കറു കറു നിറമാണ് അയ്യയ്യ, കാലുകൾ രണ്ടുണ്ട് അയ്യയ്യ, കാക്ക എന്നു പറഞ്ഞിടും. ഞാനാരാണെന്ന് പറയാമോ? ഞാൻ ആരാണ് പറയൂ. എല്ലാവർക്കും അറിയാം അല്ലേ ആരാണ്? കാക്ക. ആരാണ്? കാക്ക. എല്ലാവർക്കും അറിയില്ലേ അത്? അടുത്തത് വേറൊരെണ്ണം. ചുവന്ന ചുണ്ടും വളഞ്ഞ കൊക്കും പച്ച ചിറകും എനിക്കുണ്ട്. ഞാനാരാണെന്ന് പറയാമോ? ആ എല്ലാവർക്കും മനസ്സിലായില്ലേ? നമ്മള് പാട്ടിലൊക്കെ പാടിയിട്ടുണ്ടല്ലോ. ആരാന്ന് വേഗം പറഞ്ഞോളൂ എല്ലാവരും. ആ തത്ത. തത്തക്കല്ലേ ചുവന്ന ചുണ്ടൊക്കെ ഉള്ളത്? നമ്മള് ആ പാട്ടിലൊക്കെ പാടിയതാണ് അല്ലേ. അടുത്തതൊന്നും കൂടി. മുറ്റത്തുണ്ടൊരു പോലീസ് ഏതോ കളവും തേടി നടക്കുന്നു. അതാരാ നിങ്ങൾക്കൊക്കെ അറിയോ? നിങ്ങളുടെയൊക്കെ വീട്ടില് ചെലപ്പോ ഉണ്ടാവും. ഒന്ന് ആലോചിച്ചു എല്ലാവരും. കോഴി. അത് കേട്ടിട്ടുണ്ടാരും? ആ കോഴി ഇങ്ങനെ പുറത്തു കൂടെ ഇങ്ങനെ കൊത്തി 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 നടക്കുന്നുണ്ടല്ലേ, അതാണ് പറയണതേ. മുറ്റത്തുണ്ടൊരു പോലീസ് ഏതോ കളവും തേടി നടക്കുന്നു. കേട്ടോ? അതാണ് പറയണത്. അതിന്റെ ഉത്തരാണ് കോഴി. അപ്പോ ഒരു കാര്യം പറയട്ടെ, നമ്മൾ പറഞ്ഞു പക്ഷികളുടെ നിരീക്ഷിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാ അറിയോ? അമ്മമാരോട് പറയുക, നിങ്ങളുടെ ശേഖരണ ബുക്കില് പക്ഷികളുടെ ചിത്രം, നിങ്ങൾക്ക് കിട്ടണ അത്രയും പക്ഷികളുടെ ചിത്രം കൊട്ടിച്ച് വൃത്തിയാക്കി കാണിക്കുക. അപ്പൊ ഇന്ന് ശേഖരണ ബുക്കിൽ ഏതാ ഒട്ടിക്കേണ്ടത്? പക്ഷികളുടെ ചിത്രമാണ് കേട്ടോ ഒട്ടിക്കേണ്ടത്. എല്ലാവരും ഒട്ടിക്കണേ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വീടിന്റെ അടുത്ത് എവിടെയെങ്കിലൊക്കെ പോലെ പക്ഷിക്കൂടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിരീക്ഷിക്കുക. പക്ഷികൾ കൂട് നിരീക്ഷിക്കുക. ഉള്ളവർ മതി കേട്ടോ. അത് ചിലപ്പോൾ മരക്കൊമ്പത്തൊന്നുള്ള നമുക്ക് കാണാൻ പറ്റില്ല. എന്നാലും പരിസരത്ത് എവിടെയെങ്കിലും പക്ഷിക്കൂടെ കണ്ടുവച്ചാൽ അത് നിരീക്ഷിക്കുക. പിന്നെ എന്ത് ചെയ്യണം എന്നറിയോ? പക്ഷികളുടെ ശബ്ദം ഉണ്ടാക്കുക. അപ്പൊ എങ്ങനെയാണ്, കാക്കയുടെ ശബ്ദം എങ്ങനെയാണ്? കാക്ക. അങ്ങനെ ഓരോ പക്ഷികളുടെയും കുയിലോ ഊ ശബ്ദം ഉണ്ടാക്കുന്നത് കേട്ടിട്ടില്ലയേ. അങ്ങനെ നിങ്ങളുടെ വീടിന്റെ ചുറ്റുഭാഗത്ത് കാണുന്ന പക്ഷികളുടെ ശബ്ദം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പല തരം പക്ഷികളുടെ ശബ്ദം ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പക്ഷികളുടെ ചിത്രം ശേഖരണത്തിൽ ഒട്ടിച്ച് വെക്കണം. കേട്ടോല്ലോ? എല്ലാവരും റെഡിയാണല്ലോ. അപ്പൊ എല്ലാവരും അത് ചെയ്യണം. ഇനി ഇന്ന് നമ്മൾ പഠിക്കുന്ന അക്ഷരം ഏതാ അറിയോ? നമ്മളിപ്പോ ഏതൊക്കെ അക്ഷരം പഠിച്ചു കഴിഞ്ഞു? ആ ഇത്രയല്ലേ ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി നമ്മൾ ഏത് അക്ഷരം പഠിക്കാമെന്ന് നോക്കിക്കോളൂ. എല്ലാവരും ശ്രദ്ധിക്കൂ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന അക്ഷരം അപ്പൊ അതെങ്ങനെ എഴുതുക എന്നാണ് ആദ്യം നോക്കണ്ടത്. എല്ലാവരും നോക്കിക്കോളൂ കേട്ടോ. ആദ്യം ഇങ്ങനെ ഇട്ട് വന്നിട്ട് ഒന്നുകൂടി കണ്ടു വാ, ഇതുപോലെ തന്നെ എഴുതണം. അപ്പൊ എന്നുള്ള അക്ഷരം നമ്മൾ ഇങ്ങനെ എഴുതി പഠിക്കും. അതുകൂടാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എന്നുള്ള അക്ഷരം ചേർന്നിട്ടുള്ള വാക്കുകളും കൂടി നമ്മൾ പഠിക്കണ്ടേ. എല്ലാവർക്കും ആ കഴിഞ്ഞ വർഷം പഠിച്ചവർക്കൊക്കെ എന്നുള്ള വാക്കുകളും അറിയാം. എന്നാലും നമുക്കൊന്ന് പഠിച്ചു നോക്കല്ലേ. അത് തന്നെ എഴുതാണ് ഞാൻ. ഋഷി. ആരാ ഋഷി എന്ന് പറഞ്ഞാല് സന്യാസി. ഋഷി. ഋഷഭം. എന്താണ് ഋഷഭം എന്ന് പറഞ്ഞാല് കാള. എന്താണ് കാള? കാളക്കാണ് ഋഷഭം എന്ന് പറയാ. പിന്നെയോ? ഋഷി, ഋഷഭം, ഋതു. പിന്നെയോ?
ഋണം. ഇത്രയും വാക്കുകളൊക്കെ ഇതിൽ വേറെ വെച്ചിട്ടുള്ള വാക്കുകൾ ഋതു ഋണം എന്നൊക്കെ നിങ്ങൾക്ക് എഴുതി പഠിക്കാൻ പറ്റും. ഋഷി ഋഷഭം എന്നൊക്കെ ഉള്ളത് വലിയ വലിയ വാക്കാണ്, ലക്ഷ എന്നുള്ള അക്ഷരം ഇപ്പം നമ്മൾ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് അത് എഴുതാനൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അപ്പം എന്തായാലും ഈ എറിഞ്ഞുള്ള അക്ഷരം ശരിക്ക് ആദ്യം എന്ത് ചെയ്യണം, എല്ലാവരും സ്ലേറ്റ് എടുത്തോളൂ. സ്ലേറ്റ് എടുത്തിട്ട് എറിഞ്ഞുള്ള അക്ഷരം എല്ലാവരും എടുത്തോ, സ്ലേറ്റ് എല്ലാവരും എടുത്തോ, സ്ലേറ്റ് മനസ്സിലൊക്കെ എടുത്ത് വൃത്തിയായിരുന്നോളൂ. അപ്പം എല്ലാവരും ആദ്യം എന്താ എഴുതണത്, എറിഞ്ഞുള്ള അക്ഷരം എഴുതുകയാണ്. എഴുതിയോ, എല്ലാവരും എഴുതിയോ? ആ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് സ്ലേറ്റിൽ നിറയെ എഴുതി കാണിക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, വാക്കുകൾ നമ്മള് ബുക്കിലും എഴുതണം, സ്ലേറ്റിലും എഴുതണം. അപ്പൊ എല്ലാവരും ചെയ്തിട്ട് കാണിക്കില്ലേ? അപ്പൊ നാളെ തന്നെ, ഇന്ന് തന്നെ ഈ എറിഞ്ഞുള്ള അക്ഷരം ആദ്യം സ്ലേറ്റിൽ നിറയെ എഴുതി കാണിക്കണം. അതിനുശേഷം നമ്മള് വാക്കുകളും എഴുതി കാണിക്കണം, അത് ബുക്കിൽ എഴുതി കാണിക്കണം. അത് നമ്മൾ സ്വരാക്ഷരങ്ങൾ കഴിഞ്ഞിട്ട് വേണ്ടേ ബാക്കിയുള്ളതൊക്കെ പഠിച്ചു വരണമെങ്കിൽ. അപ്പൊ സ്വരാക്ഷരങ്ങൾ നമ്മൾ ഈ മാസം പഠിച്ച് എടുക്കണം. എല്ലാവരും മുഴുവനായിട്ട് സ്വരാക്ഷരം പഠിച്ചിട്ട് നമ്മൾ എഴുതി തീർക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും അക്ഷരങ്ങൾ തരുന്നത്. അപ്പൊ എല്ലാവരും ഇത് എഴുതി കാണിക്കുക, പക്ഷിക്കൂടുകൾ നിരീക്ഷിക്കുക. പിന്നെയോ, പിന്നെന്താ നമ്മൾ പറഞ്ഞത്, കടങ്കഥ പറഞ്ഞിട്ടുണ്ട്, ആ കടങ്കഥ പറഞ്ഞു നോക്കുക. പിന്നെയോ, പക്ഷികളുടെ ശബ്ദം ഉണ്ടാക്കുക, അതും പറഞ്ഞില്ലയേ, പക്ഷികളുടെ ശബ്ദം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പൊ എല്ലാവരും ഇതൊക്കെ ചെയ്യുമല്ലോ അല്ലേ. ആ അപ്പൊ വീട്ടില് നിങ്ങളുടെ വീടിന്റെ അടുത്ത് കൂടെയുള്ള പക്ഷികളൊക്കെ നിരീക്ഷിച്ച് പറയാത്ത കുറേ കുട്ടികളുണ്ട്. അവരിന്ന് തന്നെ നിരീക്ഷിച്ച് എല്ലാവരും എനിക്ക് പറഞ്ഞുതരാം നിങ്ങൾ കണ്ടിട്ടുള്ള പക്ഷികളെയൊക്കെ. എല്ലാവരും ചെയ്യില്ലയേ? ആയിക്കോട്ടെ, എന്നാൽ നാളെ തന്നെ എല്ലാവരും പറയണേട്ടോ. ആയിക്കോട്ടെ, നമസ്തേ. എല്ലാവരും ഒന്ന് ഉറക്കെ നമസ്തേ പറയൂ. നമസ്തേ.